പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്നു. പരിപാടി KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. ജനകീയ മുന്നണിയാണെങ്കിൽ പോലും അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതിന്റെ രാഷ്ട്രീയമായ പിൻബലം, ജനപിന്തുണയുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് UDF ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറാമയിൽ ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്, ഒഞ്ചിയത്ത് ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്, അടിയൂരിൽ ഭരിക്കുന്നത് ജനകീയ മുന്നണിയാണ്. പക്ഷേ ജനകീയ മുന്നണിയുടെ ഊടും പാകും ഉണ്ടാക്കിയത് UDFന്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കോൺഗ്രസുമാണെങ്കിൽ നമുക്ക് ഈ ചരിത്രയാത്രയെ ഈ മണ്ണിൽ അഭൂതപൂർവമായ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. വടകര മുൻസിപ്പൽ പാർട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ മാത്രം കുറ്റമല്ല, അത് നോട്ടപ്പിശക് കൊണ്ട് വന്ന കുറ്റം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഒഴുക്കുണ്ടായപ്പോൾ, ഒരു രാഷ്ട്രീയ വേയുണ്ടായപ്പോൾ പിടിച്ചു നിൽക്കാൻ വടകര മുൻസിപ്പൽ പാർട്ടിയിൽ നമുക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്ര ഗംഭീര വിജയമാക്കി പ്രഖ്യാപിക്കുന്നതോടുകൂടി നമുക്കൊരു കാര്യം കൂടി ആണയിട്ട് പറയാൻ കഴിയും. വടകരയുടെ മണ്ണിൽ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർക്കും എഴുതി തള്ളാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വടകര നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MC ഇബ്രാഹിം, സുനിൽ മടപ്പള്ളി, പുറന്തോടത്ത് സുകുമാരൻ, പ്രദീപ് ചോമ്പാല, ബാബു ഒഞ്ചിയം, അഡ്വക്കേറ്റ് നാരായണൻ നായർ, PK അസീസ്, സുധീർ കുമാർ, KP കരുണൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരിച്ച് ജയിക്കാൻ സാധിക്കാത്ത ഒരു നിയോജക മണ്ഡലമാണ് വടകര എന്നുള്ളത് നാം മനസ്സിലാക്കണം. പണ്ടുകാലത്ത് പ്രഗത്ഭന്മാരായ കരമൽ കൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കൾ ഇവിടെ മത്സരിച്ചെങ്കിലും അതൊന്നും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു നിയോജക മണ്ഡലമാണിത്. പക്ഷേ ഇന്നുള്ള പരിതസ്ഥിതികളിൽ ഒരുപാട് മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ഞാനിപ്പോൾ നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയ പാകപ്പിഴവുകൾ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. എന്തെല്ലാമോ ചില പ്രയാസങ്ങൾ കൊണ്ട് നമുക്ക് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ചോദ്യ പഞ്ചായത്തൊന്നും പിടിക്കാൻ സാധിച്ചില്ല. അതിനെപ്പറ്റി അന്വേഷിച്ച് നമുക്ക് വിവരമായ രീതിയിലുള്ള നല്ല ഒരു അപഗ്രഥനം നടത്തേണ്ടതുണ്ട്.